വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്ത പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി തന്നെയാണ് ഫോർട്ട് കൊച്ചിയിലെ പ്രധാന ആകർഷണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യകാല യൂറോപ്യൻ അധിവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫോർട്ട് കൊച്ചി. ക്രിസ്തുവർഷം 14-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തെ തുടർന്ന് കൊച്ചി ഒരു പ്രകൃതിദത്ത തുറമുഖമായി ഉയർന്നു വരികയും കോഴിക്കോട്, കണ്ണൂർ തുറമുഖങ്ങൾക്കു ഒപ്പം നിന്ന് അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഇന്നും അങ്ങനെ തന്നെ. പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ 1498 മെയ് 20 എത്തിച്ചേർന്നതോടെ വൈദേശിക ആധിപത്യത്തിന് ഇന്ത്യയിൽ തുടക്കമായി എന്നാണ് ചരിത്രം. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം ക്രിസ്തുവർഷം 1500-ലും 1502-ലും പോർച്ചുഗീസുകാർ കോഴിക്കോടെത്തി. കോഴിക്കോട്ടെ ഭരണാധികാരിയായിരുന്ന സാമൂതിരിയുമായി വ്യാപാര കാര്യങ്ങളുണ്ടായിരുന്ന തർക്കം പോർച്ചുഗീസുകാരെ കൊച്ചിയിലെത്തിക്കുകയും കൊച്ചി രാജാവിന്റെ അനുമതിയോടെ ഇവിടെ വ്യാപാരം നടത്തുകയും ചെയ്തു. 1503-ൽ കൊച്ചി രാജാവിന്റെ അനുമതിയോടുകൂടി ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയിയായി അൽഫോൻസോ ഡി അൽബുക്കർക്ക് കൊച്ചിയിലൊരു കോട്ട നിർമ്മിക്കുകയും അതിനുള്ളിലായി വിശുദ്ധ ബർത്തലോമി നാമത്തിൽ ഒരു ആരാധനാലയം പണികഴിപ്പിക്കുകയും ചെയ്തു. ആരംഭത്തിൽ തടിയിൽ നിർമ്മിക്കപ്പെട്ട പള്ളി ഫ്രാൻസിസ്കന്മാർ 1516-ൽ കല്ലിൽ പൂർത്തിയാക്കുകയും വിശുദ്ധ അന്തോണിയുടെ നാമത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. വാസ്കോ ഡ ഗാമ 1524 ഡിസംബർ 24-ന് കൊച്ചിയിൽ വെച്ച് മരണമടഞ്ഞു. വാസ്കോ ഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ഈ പള്ളിയിലാണ് അടക്കം ചെയ്തത്. 14 വർഷങ്ങൾക്ക് ശേഷം ഗാമയുടെ പുത്രൻ ഡോൺ പെഡ്രോഡി ഡിസിൽവ ഡി ഗാമ അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം പോർച്ചുഗലിലെ അലൻറ്റിജോയിലെ വിഡിഗ്രിരിയിലേക്ക് കൊണ്ടുപോയി. 1510 മുതൽ 1663 വരെ പോർച്ചുഗീസ് ഔദ്യോഗികമായി ഈ പള്ളിയെ വ്യവസ്ഥാരൂപമായി സെന്റ് ഫ്രാൻസിസ് ഓഫ് അസിസിയുടെ പള്ളിയായി അംഗീകരിച്ചിരുന്നു. എന്നാൽ 1773-ൽ ഡച്ച് ഭരണാധികാരികൾ ഘടനാപരമായ മാറ്റങ്ങളും പേരുമാറ്റവും അതോടൊപ്പം വലിയ തോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തി. പിന്നീട് 1819 മുതൽ 1846 വരെ ബ്രിട്ടീഷ് സർക്കാരിന്റെ നവീകൃത പള്ളിയായി ഇതറിയപ്പെട്ടു. ഔദ്യോഗികമായി പിന്നെ ഇതിനെ സെന്റ് ഫ്രാൻസിസ് എന്ന പേരിൽ വിളിച്ചു തുടങ്ങി. ഇതാകട്ടെ AD 1786 മുതൽ 1887 വരെയുള്ള ബ്രിട്ടീഷുകാരുടെ കാതലായ പുതുക്കിപ്പണികളും പുനരുദ്ധാരണത്തിനും ശേഷമാണ്. 1923-ൽ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച സെന്റ് ഫ്രാൻസിസ് പള്ളി ഇന്നും കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ്. ന്യൂസ് ഡെസ്ക് കേരളം.